ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ച് ഏഴു മാസം മുമ്പ് ഗാസയിലെ യു എൻ്റെ സുരക്ഷാ സേവന കോർഡിനേറ്ററായി പ്രവർത്തിച്ചിരുന്ന വൈഭവ് അനിൽ കാലയെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയ വാർത്ത വളരെ വിഷമത്തോടെയാണ് നമ്മളെല്ലാം കേട്ടത് തിങ്കളാഴ്ച നടന്ന ആക്രമണത്തിനിടയിലായിരുന്നു വൈഭവ് കൊല്ലപ്പെട്ടത് റാഫേൽ നിന്ന് ഖാൻ യൂനിസിലെ യൂറോപ്യൻ ആശുപത്രിയിലേക്കുള്ള യാത്രാ മധ്യയാണ് യു എനിന്റെ പതാകയും സ്റ്റിക്കറുകളും വ്യക്തമായി പതിപ്പിച്ചിരുന്ന വാഹനം ആക്രമിക്കപ്പെടുന്നത് തൊട്ടു പിന്നാലെ തന്നെ കാറിലുണ്ടായിരുന്ന വൈഭവ് അനിൽ കാലെ കൊല്ലപ്പെടുകയും കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ജീവനക്കാരൻ പരുക്കേൽക്കുകയും ചെയ്തു ഒരു സൈനിക ടാങ്കിൽ നിന്നാണ് യു ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടായത് എന്നാണ് യു എൻറെ വിശദീകരണം ചൊവ്വാഴ്ച വൈകിയാണ് യു വക്താവ് ഇക്കാര്യം അറിയിച്ചത് ഇപ്പോൾ വൈഭവ് അനിൽ കാലയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അടുത്ത ബന്ധുക്കളായ മുഗ്ധ അശോകാലെ ചിന്മയ് അശോകാലെ അജിത കാലെ എന്നിവരാണ് വൈഭവിന്റെ രാജ്യസ്നേഹത്തെക്കുറിച്ചും അർപ്പണ മനോഭാവത്തെക്കുറിച്ചും വിവരിക്കുന്നത് വൈഭവിന്റെ വിയോഗ വാർത്തയോട് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ലെന്ന് ബന്ധു മുഗ്ധ അശോകാലെ പറഞ്ഞു മരണവാർത്ത അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി വൈഭവ് ഇല്ലെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞങ്ങളുടെ ആത്മാവിൽ ഇപ്പോഴും ഉണ്ടെന്ന തോന്നലാണ് കൈപ്പേറിയ ആ സത്യം ഒടുവിൽ പുറത്തു വരുമെങ്കിലും അത് അംഗീകരിക്കാനും പൊരുത്തപ്പെടാനും മനസ്സ് തയ്യാറല്ല അതിനാൽ ഞങ്ങൾക്ക് ഇപ്പോഴും വൈഭവ് ജീവിച്ചിരിക്കുന്നു എന്നാണ് മുക്ത അശോകാലെ പറഞ്ഞത് കുട്ടിക്കാലം മുതൽ വൈഭവ് വളരെ ഉത്സാഹിയും എപ്പോഴും എന്തെങ്കിലും ചെയ്യാൻ തയ്യാറുമുള്ള വ്യക്തിയുമായിരുന്നു എല്ലാ കാര്യങ്ങളും വളരെ അർപ്പണബോധത്തോടെ ചെയ്യും ദേശസ്നേഹവും രാജ്യസേവനവും കാലേ കുടുംബത്തിന്റെ രക്തത്തിൽ അലിഞ്ഞതാണ് സൈന്യത്തിൽ ചേരണമെന്നത് മുത്തച്ഛന്റെ ആഗ്രഹമായിരുന്നു പലതവണ പരീക്ഷ എഴുതിയെങ്കിലും വിജയിക്കാനായില്ല എന്നാൽ ധൈര്യം കൈവിടാതിരുന്ന ഒടുവിൽ സൈന്യത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും മുത്തച്ഛന്റെ സ്വപ്നം സബലീകരിക്കുകയും ചെയ്തു ചിന്മയ് അശോകാലെ പറയുന്നത് ഇങ്ങനെയാണ് സ്വന്തം നാടിനു വേണ്ടി ജീവിക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടിയാണ് വൈഭവ് സൈന്യത്തിൽ ചേർന്നത് സൈന്യത്തിന്റെ ഭാഗമായ അദ്ദേഹം രാജ്യത്തിനു വേണ്ടി തന്റെ സർവ്വതും നൽകാൻ തയ്യാറായിരുന്നു എന്നാണ് അജിത കാലെ പറഞ്ഞത് അതേസമയം ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ റൂട്ട് അധികൃതർക്ക് കൈമാറിയിരുന്നില്ല എന്നായിരുന്നു ഇസ്രായേലിന്റെ വിശദീകരണം എന്നാൽ റൂട്ട് മാപ്പ് കൃത്യമായി അധികൃതർക്ക് കൈമാറിയിരുന്നു എന്നാണ് യു വക്താവ് റോണാൻഡോ ഗോമസ് കഴിഞ്ഞ ദിവസം അറിയിച്ചത് ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ വാഹന വ്യൂഹങ്ങളുടെയും റൂട്ടുകൾ ഇസ്രായേൽ അധികാരികളെ കൃത്യമായി അറിയിക്കാറുണ്ടായിരുന്നുവെന്നും ഗോമസ് വിശദീകരിക്കുന്നു വൈഭവും സഹജീവനക്കാരനും സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ വിവരങ്ങളും കൈമാറിയിരുന്നു കൂടാതെ യു എനിന്റെ വാഹനമാണെന്ന് കാണിക്കാനുള്ള എല്ലാ അടയാളങ്ങളും അതിൽ പതിപ്പിക്കുകയും ചെയ്തിരുന്നു ദാസയിൽ ഒരിടവും സുരക്ഷിതമല്ല എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ സംഭവമെന്നും യു എൻ വക്താവ് കൂട്ടിച്ചേർത്തു പറഞ്ഞു